സിമ്പിളായിരിക്കണം, വെറൈറ്റി ആയിരിക്കണം, എന്നാൽ ടേസ്റ്റി ആയിരിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഡേറ്റാണ് കേട്ടോ ഇന്നത്തേത്. ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ളതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ളതും കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുള്ളതും അര ടീസ്പൂൺ ചിക്കൻ മസാലയും പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി പോരരുത്. ഒരു ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് നന്നായിട്ട് കഴി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കിയെടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ കുറച്ച് മൈദയും വെള്ളവും ഒഴിച്ചിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റി വെക്കുന്നുണ്ട്. എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഓരോ ബോൾസും ആദ്യം മൈദ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി കുട്ടികൾക്കൊന്ന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ ടൂത്ത് പിക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്താലും മതിയാവും. ഇനി ഇതൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളർ മാറി കിട്ടിയാലേ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്ത്